ഓ സഹോദരന്മാരെ സഹോദരിമാരെ നാളെ മഹ്ശറിൽ വേറെ ഒരു സംഭവം നടക്കുന്നുണ്ട് സ്വർഗ്ഗക്കാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നരകക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ സ്വർഗ്ഗത്തിലതാ പ്ലസ് ടുവിന് പഠിച്ച സ്നേഹിത അവൾ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണാണ് അവളോട് ഞാൻ പറഞ്ഞതാ എടി നീയും നിന്റെ മതവും ദീനും ഇതൊക്കെ നോക്കിക്കൊണ്ട് നടന്നാൽ നിനക്കൊരു ജീവിതം ഉണ്ടാവൂല കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു മണിയറ കിനാവ് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ ഉമ്മാനെയും ബാപ്പാനെയും വെറുപ്പിക്കൂല ഞാൻ എൻ്റെ പടച്ചോനെ വെറുപ്പിക്കൂല എടി ദുനിയാവ് ഇന്നും നാളെയായിട്ട് തീർന്നു പോകുന്നതാണ് മരണാനന്തരം ജീവിതം തീരാത്തതാണ് എനിക്ക് ആ തീരാത്ത ലോകത്തെ സ്വർഗം നഷ്ടപ്പെടുത്തിയിട്ട് ഇന്ദുനിയാവിലെ കുറഞ്ഞ നൈമിഷികമായ സുഖാസ്വാദനങ്ങൾക്ക് ഞാനില്ല പെണ്ണേ എന്നൊക്കെ പറഞ്ഞപ്പോ നിന്റെ ഒരു വേദാമോദല് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചവളാ പക്ഷേ അവളതാ സ്വർഗത്തിലെ അവള് ഇണയോടൊപ്പം തുള്ളിച്ചാടി നടക്കുകയാണ് സ്വർഗീയ ഉദ്യാനങ്ങളിലൂടെ എത്രയെത്ര ആഭരണങ്ങളാണ് അവൾ അണിഞ്ഞിട്ടുള്ളത് ആരാമങ്ങളിലൂടെ അവള് അതാ ഇണയോടൊപ്പം ആനന്ദ തുന്നിലയായി തുള്ളിക്കളിക്കുകയാണ് അതാണ് ഈ വിവരം പെണ്ണ് ഉമ്മാനെ വെറുപ്പിച്ച പെണ്ണ് സമുദായത്തെ വഞ്ചിച്ച വഞ്ചകിയായ പെണ്ണ് ഇപ്പം നരകത്തിലാ നരകത്തിൽ നിന്നവൾ നോക്കുമ്പോ പ്ലസ് ടുവിന് കൂടെ പഠിച്ചവള് അതാ സ്വർഗത്തിലാണ് ഉടനെ ഇവൾ പറയുന്ന ഒരു വർത്തമാനവും ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് അന്നഫീലു അലൈനാ മിനൽ മാഉ ഞാൻ നിന്റെ കൂടെ പഠിച്ച ഒരു പെണ്ണല്ലടി ആ സ്വർഗത്തിൽ ഒരിറക്ക് വെള്ളമെങ്കിലും ഒന്ന് കോരി ഈ നരകത്തിലേക്ക് ഒന്ന് ഒഴിച്ചു തരുമോ അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് തന്ന ഒരു പഴമെങ്കിലും പറിച്ചൊന്ന് ഈ നരകത്തിലേക്കൊന്ന് എറിഞ്ഞു തരാമോ എന്ന് ഈ നരകക്കാര് സ്വർഗത്തിലെ കാണുന്ന പരിചയക്കാരോട് ആവശ്യപ്പെടുമ്പോൾ മറുപടി പറയാൻ അല്ലാഹു അവർക്ക് അനുവാദം നൽകുമ്പോൾ അവര് പറയുന്നൊരു മറുപടിയുണ്ട് പോടി ഗുരുത്തം കെട്ടവളെ ഇത് കാഫിരി ഇങ്ങക്ക് കൊടുക്കാൻ പറ്റണതല്ല ഇത് സ്വർഗത്തിലെ പഴമാണടി മിണ്ടാതിരിക്കടി എന്നൊക്കെ മറുപടി കിട്ടുന്ന ഒരു നെടും ഖേദത്തിന്റെ സമയമുണ്ടേ പെങ്ങളെ ആലോചിക്കണം മാതാപിതാക്കളെ വെറുപ്പിച്ച് സമുദായത്തിന്റെ മുഖത്ത് കരിവാരി തേച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹ് മദീനയിൽ നിന്ന് പെടഞ്ഞു പോവുകയായി പെണ്ണിറങ്ങി തെണ്ടിയപ്പോ സുബ്ഹാന ജല്ല ജലാലുഹു ഇനി അവളുടെ ശരീരത്തിന്റെ രക്തത്തിന്റെ ബന്ധമുള്ള ഒരു സമൂഹത്തെ മുഴുവൻ കാഫറിലേക്ക് കുഫറിലേക്ക് നയിച്ചിട്ട് നാളെ മഹ്ശറിൽ അബൂജാഹിലിന്റെ കൂടെ പിന്നിൽ വന്ന് ഇവൾ നിൽക്കുന്ന ഒരു ദയനീയമായ രംഗമുണ്ട് പടച്ചവനെ ഖിയാമത്ത് നാള് വരെ ഞങ്ങളുടെ ആരുടെയും പരമ്പരയിൽ അഗ്രയുർത്തിയെ നീ പടക്കല്ലേ അല്ലാ ഏതെങ്കിലും കുട്ടികൾ വിവരക്കേടുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ അവരെ കൽബ് നന്നാക്കി അവർക്ക് ഹിദായത്ത് നൽകി എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും അള്ളാനെയും റസൂലിനെയും നഷ്ടപ്പെടാൻ പാടില്ല എന്ന ചിന്ത നൽകി നീ രക്ഷപ്പെടുത്തണേ അല്ലാ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ എന്തിനാ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആസിബി റളിയല്ലാഹു അൻഹയെ എത്ര ക്രൂരമായി പീഡിപ്പിച്ചപ്പോഴും ഇസ്ലാമെന്ന് ഞാൻ രാജിവെക്കൂല എന്ന് പറഞ്ഞ ആദർശബോധം എത്ര വലിയ പ്രലോഭനമുണ്ടായാലും സഹോദരിമാരെ അതവിടെ മുറുകെ പിടിക്കാൻ ആ ചരിത്രം നിങ്ങൾക്ക് പ്രചോദനമാകണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇനി മറ്റൊന്നുകൂടി പറയാം വിശ്വാസത്തിന് കേടില്ലെങ്കിൽ വിശ്വാസത്തിന് കേടില്ലെങ്കിൽ നിങ്ങൾ ആദർശം പോയിട്ടില്ല നിങ്ങൾ മുസ്ലിം എന്നാണ് എന്നാൽ നിങ്ങളെ തിരിഞ്ഞു നോക്കാനും രക്ഷപ്പെടുത്താനും പലരും ഉണ്ടാവും ചെറിയ ഒരു ചരിത്രവും കൂടി കേട്ടോളൂ
ബഹുമാന പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ സഞ്ചാര ചരിത്രങ്ങൾ എമ്പാടുമുണ്ട്. അതിൽ ഒരവസരത്തിൽ മരുഭൂമിയിലൂടെ മഹാൻ ഇങ്ങനെ പോകുമ്പോ ഒരു മയ്യത്തും വെച്ചിട്ട് ഒരു ഉമ്മ അങ്ങനെ നിൽക്കുകയാണ്. അതും ഒരു മാതൃകാ മഹിളയാണ്. ഒരു മയ്യത്തും വെച്ചിട്ട് ഒരു ഉമ്മ മരുഭൂമിയിൽ ഒറ്റക്ക്. ഇബ്രാഹിം ഇബ്നു അദ്ഹം ചോദിച്ചു, ഉമ്മ ഇത് ആരാണ് ഈ മരിച്ചു കിടക്കുന്നത്? ഉമ്മ പറഞ്ഞു, വലദീ വഖിതഅതുക ബിദീ, തങ്ങളെ ഞാൻ നൊന്തുപറ്റ എന്റെ കരളിന്റെ കൃഷ്ണമായ പൊന്നുമോന്റെ മയ്യത്താണ്. എന്നിട്ട് എന്തേ, ആരുമില്ലേ ഇവിടെ? ആ ഉമ്മ പറഞ്ഞു, ഇവൻ ഒരുപാട് പോക്കിരിത്തരങ്ങൾ കാണിച്ചു, റൗഡിത്തരങ്ങൾ കാണിച്ചു. ഞാൻ പലപ്പോഴും പറഞ്ഞു, മോനെ പടച്ചോനെ മറക്കല്ലേ, അസ്രായീല് വരുന്നത് മറക്കല്ലേ, മോനെ പടച്ചോനെ പേടിക്കുന്നില്ല, പടപ്പുകളെങ്കിലും പേടിക്കണം. അവനും പടപ്പുകളെയും വകവച്ചില്ല, പടച്ചവരെയും വകവച്ചില്ല. അവന്റെ ആപദ സഞ്ചാരം തുടർന്നു തങ്ങളെ. അവസാനം അവനൊരു രോഗം വന്ന് മരണപ്പെട്ടു പോയപ്പോ എല്ലാവരും കൂടി എന്റെ പൊന്നുമോനെ ബഹിഷ്കരിച്ചിരിക്കുകയാ, പള്ളിയിലും വരൂല, സർവ കുഴപ്പം ഉണ്ടാക്കും, കള്ളും കുടിച്ച് അവരിങ്ങനെ മയക്കുമരുന്ന് മേടിച്ചിട്ട് നടന്നിട്ട് അവനെ പോലുള്ളവരൊക്കെ ഒരു പാഠം പഠിക്കണം, ഒരച്ചെന്ന് മരിച്ചു വിട്ട് പോണ്ടാന്ന് പാസാക്കി ജനങ്ങള്. ഞാൻ കുടുങ്ങിയില്ലേ, എന്റെ മോനല്ലേ, എത്ര തെറ്റ് ചെയ്താലും എന്റെ മോനല്ലേ തങ്ങളെ, ഞാൻ മയ്യത്തോറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഇവിടെ വന്നുപെട്ടത്. ആ സമയത്ത് ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറഞ്ഞു, നമുക്കൊരാളെ നരകത്തിലാക്കാനും ഒരാളെ സ്വർഗത്തിലാക്കാനും ഒന്നും അധികാരമില്ല. അതൊക്കെ പുറത്തു കൊടുക്കേണ്ട റബ്ബ് പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറ്റം പറയുന്ന നമ്മളായിരിക്കും അവസാനം പ്രതികളാവുക. ഇപ്പം നമുക്ക് ബാഹ്യമായത് വെച്ചുകൊണ്ട് വിരിക്കണം. നഹനു നഹക്കും ബില്ലവാഹിർ, അതേ നമുക്ക് ചുമതലയുള്ളൂ. അതുകൊണ്ട് നമുക്ക് മയ്യത്ത് കുളിപ്പിക്കണം, മയ്യത്ത് നിസ്കരിക്കണം, മറമാടണം, ഇതൊക്കെ നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ട് ഉമ്മ വിഷമിക്കേണ്ട, എല്ലാം ഞാൻ ചെയ്തു തരാം. എല്ലാം മഹാനവറികൾ ചെയ്തു. ചുരുക്കി പറയുകയാ, ഫലമ്മാ ഫറഗ്തു മിൻ തൽഖീനിഹി, എല്ലാം കഴിഞ്ഞു മയ്യത്ത് മറമാടിയപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ തൽഖീൻ ഓതി കൊടുക്കാൻ വേണ്ടി തലക്കുംഭാഗത്തവിടെ ഇരുന്ന് അങ്ങനെ തൽഖീനും ഓതി കൊടുത്തു. ആ സമയത്ത് പോകാനൊരുങ്ങുമ്പോൾ ഈ ഉമ്മയുണ്ട്, കുറച്ചപ്പുറത്ത് മാറി നിന്ന് ഇതെല്ലാം നോക്കുകയാണ്. ഉമ്മ പറഞ്ഞു, യാ ഇബ്രാഹിം തവാരി അന്നി, ഇബ്രാഹിം തങ്ങളെ നിങ്ങളൊരു ലേശം ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കണം. ഞാൻ ആ സമയത്ത് തവാറയിത്തു ഹൽഫ ജിദാർ, അവിടെ ഉണ്ടായിരുന്ന ഒരു മതിലിന്റെ പുറകിലേക്ക് ഞാൻ മാറി നിന്നപ്പോ ഈ ഉമ്മ ഈ ഖബറിന്റെ അടുത്തേക്ക് ഇങ്ങ് വന്നിട്ട് ആ ഖബറിന് ചേർന്നങ്ങ് കിടന്നിട്ട് വലമ്മത്തിൽ ഖബറയിലാ സദരിഹാ, മോന്റെ ഖബർ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നു. എത്ര തെറ്റ് ചെയ്ത മോനാണെങ്കിലും ഉമ്മ പൊറുക്കും മക്കളെ, ഉമ്മ സഹിക്കും, ഉമ്മ പിന്നെയും പടച്ചോരെ, ഇതെന്റെ മോനാണ്, ഇതെന്റെ മകന്റെ ഖബറാണ് എന്ന് പറയുന്ന സ്നേഹമാ ഈ ഉമ്മാനെ ഏതെങ്കിലും കാമുകിക്ക് വേണ്ടി മാറ്റി നിർത്തണ്ട കേട്ടോ. കണ്ണീര് കുടിക്കേണ്ടി വരും, ദുനിയാവില് മാത്രമല്ല ആഖിറത്തിലും. ഇതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ, ആ ഖബർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ആ ഉമ്മ ദുആ ചെയ്യുകയാ, മോനെ ഉമ്മാക്കൊന്നും ചെയ്യാനില്ല, ഉമ്മ മോനോട് എത്ര പറഞ്ഞതാ, പക്ഷേ എല്ലാം പിടിവിട്ടുപോയി. ഇനി നിന്റെ ഖബറിൽ നീയും മുൻകറിന്റെ കീറും പടച്ചവരും ഉമ്മ പോവുകയാണ് എന്ന് പറഞ്ഞ് സലാം പറഞ്ഞിട്ട് ആ ഉമ്മ അങ്ങ് പോയപ്പോ എന്റെ മനസ്സ് വല്ലാതെ അലിഞ്ഞുപോയി. ഇബ്രാഹിം ഇബ്നു അദ്ഹം പറയുകയാണ്, ഞാൻ ആ ഖബറിന്റെ അടുത്ത് ഇരുന്നിട്ട് ഖുർആൻ ഓതാൻ തുടങ്ങി, അതിനിടയിൽ ഞാനൊന്ന് മയങ്ങി. ആ മയക്കത്തിൽ കാണുന്നു രണ്ട് മലക്കുകൾ അതാ വരുന്നു.
ഏതായിരിക്കുമാ രണ്ട് മലക്കുകൾ? ഫീ ളുൽമത്തിൽ ഖബ്രിഹില ഉമ്മുൻ ഹുനാക വല അബുൻ ശഫീഖുൻ വല അഖുൻ യുഅന്നിസുനി. ഖബറിന്റെ കൂരാകൂരിരുട്ടിൽ ഉമ്മയില്ല. ഫീ ളുൽമത്തിൽ ഖബ്രിഹില ഉമ്മുൻ ഹുനാക വല അബുൻ ശഫീഖുൻ വല അഖുൻ യുഅന്നിസുനി. സ്നേഹനിധിയായ ഉപ്പയുടെ സാന്നിധ്യം ഖബറിലില്ല ചെറുപ്പക്കാരാ. അവിടെ നിന്നെ മഗ്രിബ് കളാക്കി ക്രിക്കറ്റ് കളിക്കാൻ ക്ഷണിച്ച ക്ലബിലെ നിന്റെ കൂട്ടുകാരില്ല. തികച്ചും നീ ഒറ്റക്കാണ് ഒറ്റക്കാണ് കേട്ടോ. ആ സമയത്താണ് വരുന്നത് മിമ്മും കരിമുനക്കി റിമാക്കൂലുലഹും ഇത് ഹോലനീ മിൻഹുമാ മാക്കാന അഫ്സാനീ. കാണുമ്പോൾ തന്നെ പേടിച്ചു പോകുന്ന മൻഖർനക്കീർ എന്ന മലക്കുകൾ. അതാണ് ഇബ്രാഹിം യാദവും പറയുന്നത്, ഞാൻ ആ കബറിന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് മയങ്ങിപ്പണ്ട് രണ്ട് മലക്കൾ വരുന്നു. അത് ഈ മലക്കളാ. ഇവര് വന്ന് കബറിലേക്ക് ഇറങ്ങി. കബറിലേക്ക് ഇറങ്ങി നോക്കുമ്പോ സാധാരണ പോലെ അല്ല. ഒരു മലക്ക് ഈ കബറിൽ കിടക്കുന്ന ആളെ കണ്ണ് മണത്ത് നോക്കി. ഒരാള് കണ്ണ് മണത്ത് നോക്കി. എന്നിട്ട് ആ മണത്ത് നോക്കിയ മലക്ക് പറഞ്ഞു, ഐനുൻ ഖായിന മാ ബക്കത് ഖത്തു മിൻ ഖശിയത്തില്ലാ. അല്ലാഹനെ പേടിച്ചുള്ള ഒരിറ്റ് കണ്ണീർ ഈ കണ്ണ് കൂടി വന്നിട്ടില്ല. അത്ര ഗുരുത്തം കെട്ട കണ്ണ് എന്ന് പറഞ്ഞു. അപ്പം വേറൊരു മലക്ക് ഇദ്ദേഹത്തിന്റെ ചെവി പരിശോധിക്കണ്, വയറ് പരിശോധിക്കണ്, ശരീരം മുഴുവൻ പരിശോധിക്കണ്, ഓരോ അവയവവും പരിശോധിച്ചു കഴിയുമ്പോ വൃത്തികെട്ടത്, അല്ലാന വഴിപ്പെടാത്തത്, ഗുരുത്തം കെട്ടത്, നശിച്ചത് എന്നാണ് മലക്കുകൾ പറയുന്നത്. ഇനി എന്താണ് ശിക്ഷ? അസ്ഹറുൽ ഫായിഖ് എന്ന ഗ്രന്ഥത്തിൽ ഇത് വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ചുരുക്കി പറയുകയാ സഹോദരന്മാരെ, ഇനി ഇവനെ എങ്ങനെ ശിക്ഷിക്കണമെന്നൊക്കെയുള്ള തർക്കമാ ചർച്ചയാ. ആ സമയത്ത് പടച്ച റബ്ബ് വിഷയത്തിലിടപെടുന്നു. ഈ മലക്കുകളോട് അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ അയാളെ എല്ലാ അവയവും പരിശോധിച്ചു, അയാളെ കൽബ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അയാളെ മനസ്സ് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? മലക്കൾ പറഞ്ഞു, ഇല്ല, അത് ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പൊ അല്ല പറയുന്നു, ഫഇന്ന ഫീ ഖൽബിഹി മൗളിഉ തൗഹീദി, ഞാൻ ഏകനാണ്, ഞാനല്ലാതെ വേറെ ആരാധ്യനില്ല എന്ന കറകളഞ്ഞ വിശ്വാസം അവന്റെ കൽബിലുണ്ട്. മലക്കുകളെ, ഖൽഖി ഖതഊഹു വഅന വസൽതുഹു, ആരൊക്കെ അവനെ ഒഴിവാക്കിയാലും എന്നെ അംഗീകരിച്ചവനാണല്ലോ, അതുകൊണ്ട് ഞാൻ അവനെ ഒഴിവാക്കുന്നില്ല. ഞാൻ അവനിലേക്ക് സ്നേഹത്തിന്റെ നോട്ടം, ആ പാവപ്പെട്ട മഹാപാപിയായ മനുഷ്യന്റെ കബറിലേക്ക് പ്രപഞ്ചനാഥനായ സ്രഷ്ടാവായ എന്റെ റഹ്മത്തിന്റെ റഊഫത്തിന്റെ നോട്ടമുണ്ട്. ഫൗജബത്തു ലഹു മഗ്ഫിറത്തി, ഞാൻ എല്ലാ ദോഷവും പുറത്തു കൊടുത്തു മലക്കുകളെ, അവനെ തല്ലണ്ട എന്ന് പറയുന്ന കാരുണ്യവാനായ അല്ലാഹ്. ഇത് ഞാൻ ആസ്യ ബീവിയുടെ ചരിത്രത്തിന്റെ കൂടെ എന്റെ സഹോദരിമാർക്ക് കേൾപ്പിച്ചത് എന്തിനാണെന്നറിയുമോ? ശ്വസിക്കുന്ന വായു പോലും മലിനമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ചിത്രശലഭത്തെ പോലെ ഒരു 8 വയസ്സുകാരി കുഞ്ഞുടുപ്പ് വിട്ട് തുള്ളിച്ചാടി നടക്കുമ്പോ അതേത് മതക്കാരിയാണെന്ന് ആരെങ്കിലും നോക്കുമോ? ആ കുട്ടി ഏത് ജനവിഭാഗത്തിൽപ്പെട്ടതാണെന്ന് നോക്കുമോ? ഒരു ചിത്രശല
ലബത്തെ കാണുന്ന കൗതുകത്തോടെ ആ കുഞ്ഞുമോളെ നോക്കി നിൽക്കുകയല്ലേ ഉള്ളൂ. പക്ഷേ നമ്മുടെ രാജ്യത്തെ ചില ഉദ്യോഗസ്ഥന്മാര് ആ ചിത്രശലഭത്തെ കവർന്നു കൊണ്ടുപോയി ഒരു അമ്പലത്തിന്റെ ശ്രീകോവിലിൽ പൂജാമുറിയിലിട്ട് ആ പൊന്നുമോളെ 8 ദിവസം ക്രൂരമായി 5-8 ആള് മാറി മാറി ക്രൂരമായി പീഡിപ്പിച്ചിട്ട് പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞിട്ട് ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ ക്രൂരകൃത്യം ചെയ്ത ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും നീചരായ ആ ആളുകൾക്ക് പോലും 10-30 ദിവസത്തോളം പുറം ലോകത്തേക്ക് വിവരം വിടാതെ അവർക്ക് പോലും കാവലിരിക്കുന്ന ഭരണ സംവിധാനമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഓർക്കണം നിങ്ങള്, ഇതിന്റെ പേരില് ആ അമ്പലത്തിന്റെ മതത്തിനെ ഞാൻ ആക്ഷേപിക്കൂല. ആ മതത്തിൽപ്പെട്ട ആൾക്കാര് മുഴുവൻ ഇതിന് ഉത്തരവാദിയാണ് നമ്മൾ പറയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അഫ്ഗാനിലോ ഇറാഖിലോ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പേരുള്ളവർ എന്തെങ്കിലും ഒരു ഭീകര പ്രവർത്തനം നടത്തിയാൽ അതിനെ ഇസ്ലാമിക ഭീകരത എന്ന് വിളിക്കരുതെന്ന് ഞങ്ങളൊക്കെ എത്ര കാലം പറഞ്ഞു. അത് സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ വേദനിക്കേണ്ടി വരും. നമ്മൾ പറയുന്നു അതിനെ ഇസ്ലാമിക ഭീകരത എന്ന് വിളിക്കരുത്. അതുപോലെ ഇതിന് പരിശുദ്ധമായ ഒരു ഹൈന്ദവ ദർശനം സനാതന മൂല്യങ്ങളൊന്നും ഇതിനെ കൂട്ടു നിൽക്കണില്ല. അവരാരും ഇതിന് ഉത്തരവാദികളല്ല. ആ ചെയ്തോല് മാത്രമാണ് ഈ നീചന്മാർ. ആ മതം ഏതൊരു മതത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങൾ രക്ഷപ്പെടുമെന്നോ എല്ലാ മതവും ഒന്നാണെന്നോ ആക്ക വിവരക്കട ഞാനത് പറയാനില്ല. എല്ലാ മതവും ഒന്നാണ് പിന്നെ എല്ലാ മതവും പിന്നെ പറയും ഒന്നാം രക്ഷാ പോരെ. അതൊക്കെ വിവരക്കേട, വിവരക്കേട് ആര് പറഞ്ഞാലും വിവരക്കേട. അഹിംസ എന്നൊരു വിവരക്കേടുണ്ട്, ഒന്നിനെ കൊല്ലാൻ പാടില്ല പറഞ്ഞാല് ഗാന്ധിജിയ, പക്ഷെ വിവരക്കേടാണ്. വിവരക്കേട് വിവരക്കേടാന്ന് പറയണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മള് ഒരു പനി വന്നിട്ട് ഇഞ്ചക്ഷൻ അടിച്ചാൽ രോഗാണ് ചാവൂലേ, അപ്പൊ അഹിംസയില്. അപ്പൊ പറയുമ്പോ ആഴത്തിൽ ആലോചിച്ചിട്ട് പറയണം. വിവരക്കേട് ആര് പറഞ്ഞാലും വിവരക്കേട് തന്നെയാണ്. അതുപോലെയാണ് എല്ലാ മതവും ഒന്നാണ്, ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പോരാ. വെള്ളം തരുന്ന അല്ലാഹനെ വിശ്വസിച്ചോളണം. ഈ ഭൂമി പടച്ചത് പശുവല്ല, പടച്ചവനാണ്. ആ പടച്ചവനെ ആരാധിച്ചോളണം. ആകാശം അല്ലാഹുവിൻ്റെതാണ്, എല്ലാം പടച്ച റബ്ബിൻ്റെതാണ്. അവനെ മാത്രം അംഗീകരിക്കണം, ആരാധിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ മുസ്ലിമിനോടും പറയും, തോമാച്ചനോടും പറയും, രാമനോടും പറയും, ഒക്കെ പറയും. സ്വീകരിക്കലോ അല്ല ബാധ്യതയാണ്, തള്ളരും ഓ അല്ല ഇഷ്ടാണ്. ഇതേ ഞാൻ ഇതൊന്നും വർഗീയതല്ല. ഇത് പറയുമ്പോ തന്നെ ഒരു ഹൈന്ദവ സഹോദരൻ ഇവിടെ വന്നിട്ട് ഇതുപോലെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഓ സഹോദരന്മാരെ, നിങ്ങൾക്ക് രക്ഷ വേണമോ ഹൈന്ദവതയിലൂടെ? ഒരു പള്ളിയിൽ അച്ഛന് വന്ന് പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. കുഞ്ഞാടുകളെ, നിങ്ങൾക്ക് രക്ഷ വേണമോ ക്രൈസ്തവതയിലൂടെ? പറഞ്ഞോട്ടെ. ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്സില്ലാതാകുന്നിടത്താണ് വർഗീയത ഉണ്ടാകുക. അത് പാടില്ല. ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കാനും ഇവിടെ സാധിക്കണം. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിച്ചാൽ മതി എന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും നിങ്ങള് കൊലയാളികളാകൂല, അത് വേറെ ആ കാര്യം. ഏത് മതത്തിൽ വിശ്വസിച്ചാലും നിങ്ങൾ ഭീകരവാദികളാകൂല. കാരണം എല്ലാ മതവും ഇവിടെ പഠിപ്പിക്കുന്നത് സ്നേഹമാണ്, സുഹൃത്തിൽ മനസ്കഥയാണ്. കയ്യിൽ ജപദണ്ഡും കമിണ്ടലുമായി തമസാ നദിയുടെ തീരത്തേക്ക് ചെന്ന വാൽമീകി ചിറകൊതുക്കി ചുണ്ടൊരുമ്മി പ്രേമസല്ലാപത്തിലേർപ്പെട്ട ക്രൗഞ്ചപ്പക്ഷി മിഥുനങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ പോയ കാട്ടാളനെ കണ്ട ആദി കവിയുടെ ശോകം ശ്ലോകമായപ്പോൾ നാം കേട്ടത് കാട്ടാള വെടിവക്കട ചത്ത് വീഴട്ടെ എന്നല്ല, മാനിഷാത അരുത് കാട്ടാള അരുത്, ഒരു പക്ഷിയെ പോലും പീഡിപ്പിക്കരുതെന്ന് പഠിപ്പിക്കുന്ന ദർശനം. ഇതിന് ഉത്തരവാദികളല്ല. പിന്നെ ആരാ ഉത്തരവാദി എന്ന് പറയുന്നത്? ഹൈന്ദവ ദർശനത്തെ, മതവികാരത്തെ അതിനെ ഉപയോഗപ്പെടുത്തി അധികാര കസേര നിലനിർത്താൻ മതത്തിന്റെ ചിഹ്നങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്ന പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ കൈകളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുവാൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരും ഒന്നിച്ചടിനിരക്കേണ്ട സമയമാണിത്. നമ്മൾ ഇതുപോലത്തെ വേറെയും കുറെ സംഗതികൾ ഉണ്ടായി. നേരത്തെ ഒരു ഡൽഹിയിലെ ഇന്ത്യയുടെ പ്രിയപ്പെട്ട പൊന്നോമന പുത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ ആളുകൾ ഇതുപോലെ മൃഗീയമായി ആക്രമിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കുറെ ദിവസങ്ങളോളം പത്രം എഴുതി. പിന്നെ നമ്മളൊക്കെ മറന്ന് അതുപോലെ ഇതും മറക്കാൻ പോവാ.
എന്നിട്ട് ഈ പെൺകുട്ടികളെ ഇത്ര ക്രൂരത കാണിച്ച അവർക്ക് വേണ്ടിയിട്ട് പ്രകടനം നടത്താൻ പോയിരിക്കുകയാണ്. ആ ജാതി പാർട്ടിന്റെ ആളുകളെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കണം, അതാ വേണ്ടത്. അല്ലാതെ മതത്തിന് ആരും ചെയ്യേണ്ടതില്ല, ഈ വിഷയത്തിൽ ആക്ഷേപിക്കേണ്ടതില്ല. ആ മതത്തിന്റെ ആരാധനാലയത്തെയും ഞാൻ ആക്ഷേപിക്കാൻ ആളല്ല. അതിനൊന്നും ആരാധനാലയമോ മതമോ മതദർശനമോ അതിനൊന്നും ഉത്തരവാദിയുമല്ല. മതത്തിൽ, ഏത് മതത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും സ്നേഹം നിങ്ങളെ കൽബിലുണ്ടാകും. ഏതോ ഒരു മതത്തിൽ വിശ്വസിച്ചാൽ മതിയെന്ന് ഞാൻ പറയണില്ല എന്ന് മാത്രം, അത് വേറെയാണ് കാര്യം. ഇരിക്കട്ടെ. അപ്പൊ എന്തേ പറഞ്ഞു വരുന്നത്? സുബ്ഹാന ജല്ല ജലാലുഹു, ഇത്ര മലീമസമായ ശ്വസിക്കുന്ന വായു പോലും മോശമായ ഒരു അന്തരീക്ഷത്തിൽ പാർക്കുമ്പോ ജീവിക്കുമ്പോ അറിഞ്ഞും അറിയാതെയും പല തെറ്റുകളും നമ്മളിൽ വന്നുപോകും. ഈ തെറ്റുകളൊക്കെയും കൽബിന്റെ ഉള്ളിൽ യഥാർത്ഥ വിശ്വാസമുണ്ടോ? അല്ലാഹു പുറത്തു തരാൻ സാധ്യതയുണ്ടേ സഹോദരിമാരെ? അതുകൊണ്ട് ഈമാനിൽ നിന്ന് ആരും ചാടിപ്പോകരുത്, ഇസ്ലാമിന്റെ തറവാട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് ചാടിയോടരുത്. നരകം കാത്തിരിക്കുന്നുണ്ട്, മറക്കണ്ട. ഇനി പരിശുദ്ധമായ ഖുർആനിലെ അല്ലാഹു രണ്ടാമതായി ലോകത്തിന് മുഴുവൻ മാതൃകയായി എടുത്തു കാണിച്ച പെണ്ണാണ് വമറിയം ഇബ്നത്ത് ഇംറാനല്ലതി അഹ്സനത് ഫർജഹ. അതാണ് മറിയം ബീവിയെ അല്ലാഹു എടുത്തു കാണിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറിയം ബീവിന്റെ ചരിത്രം പറയാനും ഒരു 10-15 ദിവസമെങ്കിലും വളരേണ്ടിരും. അതിൽ ഞാനതിനില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോ സാധുവായ ഞാൻ ജോലി ചെയ്യണ കാക്കാത്തുരുത്തിക്കടുത്ത് ചളിങ്ങാട്, പിന്നെ കഴിഞ്ഞ റമദാനിന്റെ മുമ്പത്തെ റമദാനിന്റെ മുമ്പത്തെ റമദാനില് മറിയം ബീവിനെ പറ്റി പറഞ്ഞു തുടങ്ങിയിട്ട് 8 ദിവസം പറഞ്ഞ്, കഴിഞ്ഞ റമദാനിൽ 8 ദിവസം പറഞ്ഞ്, ഇനി അതിന്റെ ബാക്കി റമദാനിൽ പറയാന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞാൽ തീരില്ല. ഇതൊക്കെ പടച്ചോനൊരു മോഡലായി കാണിച്ചതായത് കൊണ്ട് ഈ വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് ഞാൻ അവരെ പറ്റി അല്ലാഹു പറഞ്ഞ ഒരു സംഗതി നിങ്ങളെ കേൾപ്പിക്കുകയാണ്. മറിയം ബീവിയും ലോകത്തിന് മാതൃകയാണ്. ആരാണ് അവരെന്താണ് അവരെ പ്രത്യേകത? അല്ലത്തീ അഹ്സനത് ഫർജഹ, അവർ അവരുടെ ഫർജിനെ കാത്തു സൂക്ഷിച്ചു. അവരുടെ രഹസ്യ അവയവങ്ങളെയെല്ലാം അവർ കാത്തു സൂക്ഷിച്ചു. അവരൊരു തെറ്റായ പ്രവൃത്തിക്ക് പോയില്ല. നിങ്ങൾക്കറിയാമല്ലോ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ സമീപിച്ചത് ജിബ്രീൽ എന്ന മലക്ക് വടിവത്ത ഒരു മനുഷ്യന്റെ കോലത്തിലായിരുന്നല്ലോ. ഫതമസ്സല ലഹ ബശറൻ സവിയ, ഒരു വടിവത്ത മനുഷ്യന്റെ കോലത്തില് മറിയം ബീവി റളിയല്ലാഹു അൻഹ ജിബ്രീൽ സമീപിച്ചപ്പോ കോലത്ത് അവര് പറഞ്ഞു, ഇന്നി അഊദു ബിറഹ്മാനി മിൻക ഇൻ കുന്ത തഖിയ. അതിന്റെ ആശയം ഇതാണ്, പടച്ചോനെ കാക്കണേ. സഹോദരിമാര് ചിന്തിക്കണം, ഇന്ദുനിയാവില് നിങ്ങൾ കാണുന്ന സിനിമന്റെ നടന്മാരുണ്ടല്ലോ, അവർ നിങ്ങൾ കാണുന്ന സീരിയലിൽ അഭിനയിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ കിട്ടിയ സൗന്ദര്യം ഈ മറിയം ബീവിന്റെ മുന്നിലിറങ്ങിയ ജിബ്രീലിനുള്ള കൊടുത്ത സൗന്ദര്യത്തിന്റെ 100-ൽ 1 അംശത്തിന്റെ 1 പൊട്ടിന്റെ 1 പൊടി ഇങ്ങനെ തൊട്ട് വരട്ടി കൊടുത്ത സൗന്ദര്യമുള്ളൂ. ബഷറൻ സവിയ എന്ന് പറഞ്ഞാൽ ഐ മുസ്തവിൽ ഹിൽഖാനാണ്, എല്ലാം കൃത്യമായ സൃഷ്ടിപ്പ്. എവിടെയെങ്കിലും ഒരു നഖത്തിന് പോലും ഒരു രോമത്തിന് പോലും എവിടെയും ഒരല്പം നീളം കൂടുതലില്ല കുറവില്ല. ആ നിലക്കുള്ള എല്ലാം തികഞ്ഞ സൗന്ദര്യത്തിന്റെ നിറകുടമാക്കിയിട്ട് ജിബ്രീലിനെ അല്ലാഹു പറഞ്ഞയച്ചു, മലക്കിന്റെ യഥാർത്ഥ രൂപത്തിൽ ഇറങ്ങിയാല്
കണ്ടു നിൽക്കാൻ മറിയം ബീവിക്ക് കഴിയാത്ത അവസ്ഥ വന്നു പോകും. അതുകൊണ്ട് കൂടിയാണ് മനുഷ്യകോലത്തിൽ. എന്നാൽ മനുഷ്യന്റെ സൗന്ദര്യത്തിന്റെ എല്ലാ പൂർണതയും നൽകിയിട്ട് ജിബ്രീലിനെ അള്ളാഹു പറഞ്ഞയച്ചു. ആ ജിബ്രീലിനെ ഈ എല്ലാം തികഞ്ഞ സുന്ദരനായ മനുഷ്യരൂപത്തിൽ വന്ന മനുഷ്യനാണെന്ന കാഴ്ചപ്പാടിലാണല്ലോ മറിയം ബീവി കണ്ട നേരം ആദ്യം ചെയ്തതെന്താ? വലം മാറ അത് റജുലൻ ഹസന സൂറത്തി ഫീ സൂറത്തിൽ ബഷരി. ആദ്യം ഈ കാഴ്ച കണ്ടപ്പോ മറിയം ബീവി ചെയ്തത് ഖറഖ അലൈഹൽ ഹിജാബ്, ആ മുഖാവരണം മുഖത്തിലേക്ക് മറിയം ബീവി വലിച്ചങ്ങ് താഴ്ത്തിയിട്ടു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മറിയം ബീവിയെ ലോകത്തുള്ള സർവ വനിതകൾക്കും സർവ മഹിളകൾക്കും മാതൃകാ മഹിളയാക്കി തീർത്തു. പടച്ചോനെ കാക്കണേന്ന് ദ്വാരക്കുകയും ചെയ്ത് ഒരന്യ പുരുഷനെന്റെ ദേഹത്തെങ്ങാനും തൊട്ടുപോയാൽ എന്റെ ശരീരം വൃത്തികേടായി, എന്റെ ആത്മാവിൽ ചെളി പുരണ്ട്. ഇല്ല റബ്ബേ, ഇന്നി ഔദു ബിർറഹ്മാൻ, റഹ്മാനായ റബ്ബേ കാക്കണേ. അതാ പെണ്ണ്, എന്റെ ചെറുപ്പക്കാരി മക്കളെ, അങ്ങനത്തെ ഒരു പെൺകുട്ടിനെങ്ങാനും നിങ്ങക്ക് ഭാര്യയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓളെ തൊലിക്ക് കുറെ വെളുപ്പുണ്ടായിക്കൊള്ളുന്നില്ല. മനസ്സിലായില്ലേ? അതൊക്കെ ജീവിതം സ്വർഗതുല്യമായിരിക്കും. നിങ്ങൾ നോക്കി, ബുഹാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു ആഭരണ നിർമ്മാതാവിന്റെ വീട്ടിലേക്ക് വെള്ളം കോരിക്കൊണ്ടുപോയിന്ന ജോലി ചെയ്ത് ജീവിക്കണ ഒരാളുണ്ടായിരുന്നു. അയാൾ 30 കൊല്ലമായിട്ട് ഈ ജോലി ചെയ്യുകയാണ്. ശരിക്കും ശ്രദ്ധിച്ചോളി, 30 കൊല്ലമായിട്ട് യാതൊരുവിധ സ്വഭാവ ദൂഷ്യവും അയാളിൽ കണ്ടിട്ടില്ല. അത്രയും നല്ല സ്വഭാവക്കാരനായ ഈ മനുഷ്യൻ പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി ഒരു ദിവസം എന്തു ചെയ്തുവെന്നല്ലേ, ഇയാള് വെള്ളപാത്രവുമായി വന്ന് ആ വെള്ളം സുബ്ഹാനല്ലാഹ് അവിടെ ഈ വീട്ടുകാരന്റെ അടുക്കളയിലേക്ക് അങ്ങോട്ട് വെച്ച് ഉടനെ തന്നെ ആ വീട്ടുകാരന്റെ ഭാര്യയെ കയറി ഇയാൾ ഒരൊറ്റപ്പെടുത്താണ് കയ്യില്. ഈ വെള്ളം കോരി കൊണ്ടുവരാന്നൊന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവൂല. സഹോദരിമാരൊക്കെ ഓർത്തോളി, എന്റെ ചെറുപ്പത്തിൽ പോലും എന്റെ ഉമ്മ ദൂരെ നിന്ന് വെള്ളം കോരി തലയിലും ചുമലിലൊക്കെ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. നിങ്ങൾക്കതൊന്നും ഇപ്പൊ അറിയില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. ഇപ്പോൾ ഇവിടെ വയല് കേൾക്കുന്ന 40ഉം 50ഉം ഒക്കെ വയസ്സായ സഹോദരിമാരെ, നിങ്ങളെ ഗർഭം ചുമന്ന ഉമ്മയുണ്ടല്ലോ, പൂർണ്ണ ഗർഭിണിയായ സമയത്ത് വീട്ടില് ശരീരത്തിന് ഗർഭകാലത്ത് വല്ലാത്ത ചൂടല്ലേ, തണുപ്പിക്കുവാൻ ഒരു ഫാന് പോയിട്ട് കരണ്ട് തന്നെ ഇല്ലല്ലോ. ആ വീട്ടിൽ വെല്ലിപ്പ കൊണ്ടുപോയി കൊടുത്തത് കറിയുടെ പൗഡറല്ല പെങ്ങളെ, പുട്ടിന്റെ പൊടിയല്ല, പച്ചരിയായിരുന്നു, മല്ലിയും മുളകുമായിരുന്നു. അതൊക്കെ അവര് ഇടിച്ച് പൊടിച്ച് അമ്മിമ്മലി വെച്ച് അരച്ചിട്ട് കറിയുണ്ടാക്കി പത്തിരി ഉണ്ടാക്കി എല്ലാ വീട്ടുജോലിയും അവര് ചെയ്യുകയാണ്. അവിടെ പാചകയന്ത്രങ്ങളില്ല, വാഷിങ്ങിന് മെഷീനില്ല, എല്ലാ ജോലിയും ചെയ്തു തീർത്ത ആ കബറിൽ കിടക്കുന്ന ഉമ്മാന്റെ പേരിൽ ഒരു യാസീനോദാം പോലും മനസ്സില്ലാത്തവരായി നമ്മൾ അതപ്പതിച്ചു പോകരുതേ സഹോദരന്മാരെ. ആ ജോലി തിരക്കുകൾക്കിടയിലും അവരെ മഗ്രിബ് കലാ ആയില്ല പെങ്ങളെ. ആ ജോലി തിരക്കുകൾക്കിടയിൽ അവർക്ക് ബറാത്തിരാവിന്റെ യാസീന് നഷ്ടപ്പെട്ടിട്ടില്ല മോളെ. നിനക്ക് സമയമില്ല, എവിടെ പോയി നിന്റെ സമയം? ആ സമയമൊക്കെ കവർന്നെടുത്ത വിട്ടി പെട്ടിക്ക് ഒരു റമലാനായിട്ടെങ്കിലും ഒരു അവധി കൊടുക്ക്. മക്കളോട് പറ, മക്കളെ പള്ളിയിലതാ തറാവീഹ് നിസ്കാരത്തിന്റെ അനൗൺസ്മെന്റ് മുഴങ്ങിക്കഴിഞ്ഞു. അസ്സലാ സ്വലാത്ത ജാമിയ, വിളിച്ചു പറയണത് നീ കേട്ടില്ല മോനെ. ഇപ്പൊ ടി വിയും തുറന്നു വെച്ചിട്ട് മോനെ പെറ്റുപോറ്റി ഉമ്മയെ പറയണത് എന്റെ പൊന്നാര കുട്ടി പൊയ്ക്ക പള്ളിയില്. ഇങ്ങനെ നല്ല വാക്ക് പറഞ്ഞ് നല്ല ഉപദേശം കൊടുത്തിട്ട് ഈ മക്കളെ നിങ്ങൾ ആദ്യത്തെ ഒരു 4-5 ദിവസം നിങ്ങൾ പറയേണ്ടതില്ല, ഒരു 6-7 ദിവസം തുടങ്ങുമ്പോഴാണ്
ആറേഴ് ദിവസം എത്തുമ്പോഴാണ് ഈ കുട്ടികൾക്ക് പതുക്കെ കൊഴിഞ്ഞു പോക്ക് തുടങ്ങല്. ആ സമയത്ത് നിങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒരു റമളാൻ മാസം 30 ദിവസമെങ്കിലുമുള്ള തറാവീഹിലും ദിക്റിലും പ്രാർത്ഥനയിലും വയലിലും ഒക്കെ ഈ കുട്ടികളൊന്ന് പങ്കെടുത്ത് കിട്ടിയാൽ അതിന്റെ ഊർജവും ചൈതന്യവും പിന്നെ മാസങ്ങളോളം അവിടെ നിലനിൽക്കും. അത് തീർത്തും ഇല്ലാതാകുമ്പോഴേക്ക് അടുത്ത റമളാൻ വരും. ഓർമ്മ നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഡ്ഡിപ്പെട്ടിയാണ് പലപ്പോഴും നമ്മുടെ സമയം കൊല്ലുന്നത്. പഴയ കാലത്ത് ഈ ജോലിയൊക്കെ ചെയ്ത് ഉമ്മാക്ക് മഗ്രിബ് പോയിട്ടില്ല, നമ്മളെ മഗ്രിബ് പോണ്. എന്തുകൊണ്ട്? നിങ്ങൾ ആലോചിച്ചോളി, ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് യാതൊരു പണിയില്ലാന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ഉസ്താദിന് വയലറിയാൻ നല്ല സുഖമാണെന്ന് പറഞ്ഞ് നിങ്ങളെ ഇതിനെ റിജക്റ്റ് ചെയ്യും. പക്ഷേ അതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങളെ പെറ്റുപോറ്റി ഉമ്മാന്റെ കാലഘട്ടം ഓർമ്മപ്പെടുത്തിയതിനാൽ, അവർ ചെയ്തത് വെച്ച് നോക്കിയാൽ നിനക്കെന്ത് ജോലിയാണല്ലോ ഇവിടെ? അവര് ജോലി എടുത്തത് പണിയെടുത്തത് വെച്ച് നോക്കിയാൽ ഫ്രിഡ്ജ് ഇല്ല, വാഷിംഗ് മെഷീൻ ഇല്ല, പാചകയന്ത്രങ്ങളില്ല, ഗ്യാസ് ഇല്ല, ഒന്നുമില്ല. മഴക്കാലത്തൊക്കെ ഉണങ്ങാത്ത വിറകൊക്കെ അടുപ്പിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഊതി ഊതി ചായയും ചോറൊക്കെ ഉണ്ടാക്കിയത് ഉറങ്ങണോലേക്ക് എണീക്കും കൂടി ചെയ്യാ. മനസ്സിലായില്ലേ? അല്ലേ ഓർമ്മടങ്ങക്ക്, നിങ്ങൾ ഉറങ്ങിയിട്ട് കാര്യമില്ല. എന്ത് ജാതി ഊത്താവസ്ഥ ഊതണത്? അതന്നെ ഊതാതെ നിങ്ങൾ ഉറങ്ങിപ്പോയാലേ പിന്നെ ചെവിയേക്കൂല. അങ്ങനെ കുഴപ്പമുണ്ട്, ഉറങ്ങിപ്പോയാൽ പിന്നെ ചെവിയേക്കൂല. ചെവി കേൾക്കാതെ ഇപ്പൊ രണ്ടാൾക്കാരെ നമ്മൾ ഇവിടെ പിടിച്ചോണ്ട് വന്നു. ഒരാളെവിടെ നിർത്തി, ഒരാളെവിടെ നിർത്തി. ഇവിടുന്ന് ഒരു പീരങ്കനായിട്ട് പൊട്ടിച്ചാലും ഓല് രണ്ടാളും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിട്ട് ചോദിച്ചു എന്തടാ ഇപ്പൊ ഇവിടുന്ന് ഒരു പുകാന്ന് ചോദിക്കും. കാരണം ശബ്ദമല്ലേ കേട്ടിട്ടില്ല. അതുപോലെ നിങ്ങൾ ഉറങ്ങിപ്പോയാൽ പിന്നെ ഞാൻ എത്ര ഒച്ചെടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ പുരണൊന്നും തലയിൽ കണ്ടു കയറൂല. അതുകൊണ്ട് എല്ലാ സഹോദരിമാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എന്താ സംഭവം? ഒരു പണി നിങ്ങൾക്കില്ല. നിങ്ങൾ ആകെ കൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് ആ കെട്ടിയോനായ ചെറുപ്പക്കാരൻ്റെ ആ ബൈക്കിൻ്റെ ശബ്ദമൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് ഉത്സാഹിക്കുക, ഒന്ന് ആവേശത്തോടു കൂടി ചെന്ന് വേഗം വാതിലൊക്കെ തുറന്ന് ആ കയ്യിൽ എന്തെങ്കിലും പിന്നെ ഒരു ഒരു കിലോ നെയ്മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നെയ്മീനൊക്കെ ആകെ കൂടി 1500 രൂപയേ ഉള്ളൂ, അതിനേക്കാളും വില കൂടി മീൻ ഏതെങ്കിലും വാങ്ങാൻ പറയും സ്ഥലം എന്നവരുടെ. എങ്ങനെ ജീവിക്കല്ലേ? 1 കിലോ നെയ്മീൻ, നെയ്മീൻ്റെ പേരൊന്നും പറയല്ലേ ഉസ്താദേ, രക്ഷല്ല. 1 കിലോക്ക് 1500 രൂപ വരും. ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാൽ ഞങ്ങൾക്ക് വീട്ടിൽ സ്വൈര്യം കിട്ടൂല എന്നാ ഒപ്പം പറയണേ. ഏയ് എന്താ അപ്പൊ എന്തായിട്ട് ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ എന്തോ ഒരു പൊതിയൊക്കെ ഉണ്ട്, അവൻ വലിയ കാര്യത്തിൽ വന്നാണ്. അപ്പൊ എന്നാ വേഗം ആ വാതിൽ തുറന്ന് ചെന്ന് കട കയ്യിൽ നിന്ന് അതിങ്ങോട്ട് വാങ്ങി, ക്ഷീണുണ്ടോ പെട്ടെന്ന് ഞാൻ ചായ എടുത്ത് തരാട്ടോ, ഡ്രസ്സ് മറുമ്പഴേക്കെന്നൊക്കെ ഒന്ന് പറഞ്ഞ്. ഇതിനും ബക്ക് വെക്ക് ഇപ്പൊ നേരല്ലാതായി, ഇതിനും പോക്ക് നേരല്ല. എന്തേ ഈ ചെറുപ്പക്കാരൻ വരുമ്പോഴേക്ക് ഇവിടെ ഏതോ ഒരു സീരിയല് കണ്ട മൂഡ് ഓഫിലാണ്, ഇവിടെ ആകെ മൂഡ് ഓഫ് ആയിക്കണ്. ഓള് ഇന്നലെ പെറുന്നിട്ട് വിചാരിച്ചതോ നേടി അവള് പറ്റില്ല, ആ ബേജാറിൽ കുത്തിരിക്കാ പോ. ആരടോ ഈ വിവരക്കേട്? ഞാൻ പറയട്ടെ, ഞാൻ എന്റെ വീട്ടിൽ ഞാൻ എന്റെ കെട്ടിയൊക്കെ ടി വി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. എനിക്ക് ധൈര്യമായിട്ട് പറയാം, കാരണം എനിക്ക് ആ ജാതി വിവരക്കേടിനാവൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടി മെഗാ സ്ക്രീനിൽ കണ്ടുകലേ അത് ഒരു പൂർണ്ണാവുള്ളൂ എന്നുള്ള നിലയ്ക്ക് ചില ആൾക്കാരെന്ത് ചെയ്യും, ഭാര്യനെയും കൂട്ടി തിയേറ്ററിൽ തന്നെ പോണവരുണ്ട്. എന്നിട്ട് അവിടെ പോയിട്ട് എൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ തലയും വെച്ചിട്ട് ഏ കഴുത്തും മറ്റേ മേത്തേക്ക് ഇങ്ങനെ ഒട്ടി ഉരുമി ഇരുന്നിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇതുകൂടെ കാണുന്ന സമയത്തുണ്ട് ചിലപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഒരു ശ്വാസം പിടൽ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ? എന്തായിട്ട് അർത്ഥം എന്ന് പറയുന്നത്? അള്ളാ ഇത്രയൊക്കെ ചോരയും നീരും ഒക്കെ ഉള്ള നല്ല നല്ല ആമ്പിള്ളേരും ദുനിയാവലുണ്ടായിട്ടപ്പോൾ ഈ കൊശവനെ ഉള്ളപ്പോൾ ഞാൻ എൻ്റെ ഒരു വല്ലാത്തൊരു വിധിയായി പോയി. ഓളതാ ചിന്തിക്കണേ അല്ലേ? ഞാൻ വൈകൂല, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും കൊടുത്തിട്ട് ഈ ജാതി കടിക്കണ സിംഹത്തിന് വാങ്ങാനാ? ഏതായാലും ഞാൻ പറയാ, ഇതൊന്നും ഇപ്പൊ തീരെ ഉസ്താദിന്റെ വീട്ടിലില്ലാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിലായി ഇല്ലാതിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ ഇതൊന്നും വേണ്ടെന്നൊന്നല്ല പറയണത്, ഇതിനൊക്കെ നിങ്ങൾ ഒരു നിയന്ത്രണം കലി ഏർപ്പെടുത്തണം. ചെറുപ്പക്കാരൻ വരുമ്പോഴേക്ക് നീ മൂഡ് ഓഫായിട്ട് വീട്ടിലിരുന്നാൽ സഹോദരി, പിന്നെ അവൻ വേലി ചാടിയാൽ, അവൻ വല്ല പീഡനക്കേസിലും പ്രതിയായാൽ ആ പാവപ്പെട്ട പയ്യനെ മാത്രം അതിനാക്ഷേപം പറഞ്ഞിട്ട് കാര്യണ്ടാവൂല, നീയും കൂടി ഉത്തരവാദിയായിരിക്കും. അതെ ഞാൻ പറഞ്ഞേ, എന്തോ ആവട്ടെ, സുബ്ഹാന ജല്ല ജലാലുഹു, നമ്മളിപ്പോ പറഞ്ഞു വന്നത് എന്താണ്?
എവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് കടന്നു പോയതെന്നറിയുമോ? ബുഹാറ എന്ന സ്ഥലത്ത് വെള്ളം കോരി കൊണ്ടുപോകുന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞപ്പോ, പഴയ കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു, ഇന്ന് നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകൂല, അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ വേണമെങ്കിൽ വീട്ടിലെ ഡ്രൈവർ എന്ന് വിചാരിച്ചോളി, 30 കൊല്ലമായിട്ട് യാതൊരുവിധ സ്വഭാവ തകരാറും ദൃശ്യമാകാത്ത വളരെ നല്ല സ്വഭാവമുള്ള ഒരു ഡ്രൈവർ 30 കൊല്ലമായിട്ട് അയാൾ ജോലിയിലുണ്ട്. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായി ഇന്ന് അയാൾ കാറിൽ നിങ്ങട്ട് ഇറങ്ങിയിട്ട് പിന്നിലെ ഡോറിൽ നിങ്ങട്ട് ഇറങ്ങിയ ആ വീട്ടുകാരന്റെ ഭാര്യന്റെ കയ്യെ പിടി രക്ഷപ്പെടുത്താണ്. കയ്യെ കയറി ഇങ്ങോട്ട് പിടിച്ചത് വൃത്തികെട്ടവൻ, ആ പെണ്ണിനെ സഹിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കാക്ക് പഠിക്കാനുള്ള കയ്യല്ല, ഇതെങ്ങനെയാണ് ഡ്രൈവർ പിടിക്കണ ഈ കയ്യേല്? നിങ്ങൾ വിചാരിച്ച മാതിരി വേറെ സ്ഥലത്തൊന്നും അല്ല പിടിച്ചതെന്ന്, കയ്യേലും തൊട്ടിട്ടുള്ളൂ. പക്ഷേ ആ കുട്ടിക്കത് സഹിക്കാൻ കഴിയുന്ന തലപ്പുറമായി പോയി. അങ്ങനത്തെ ഒരു പെണ്ണ്, അതാ ഞാൻ പറഞ്ഞു, ഏ അങ്ങനത്തെ ഒരു പെൺകുട്ടിയെ എങ്ങാനും നിങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റിയാൽ തൊലിക്ക് ഒരുപാട് വെളുപ്പുണ്ടായിക്കൊള്ളുന്നില്ല, ഓളെ വാപ്പന്റെ പോക്കറ്റിൽ കുറെ കാശും ഉണ്ടായിക്കൊള്ളുന്നില്ല, ജീവിതം സ്വർഗതുല്യമായിരിക്കും. അങ്ങനത്തെ കിട്ടണമെന്നുണ്ടെങ്കിലോ, ഇന്നലെ ഒരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബിസ്മില്ല, നല്ല വിദ്യാസമ്പന്നയാണ്, നല്ല വിവരവും അത്യാവശ്യ സൗന്ദര്യവും ഒക്കെ ഉള്ള നല്ല ഒരു കുടുംബത്തിലൊരു പെൺകുട്ടി. ആ പെൺകുട്ടീനെ കാണാൻ വേണ്ടി ഇന്നലെ ഒരു മെനയാന്നൊരു ചങ്ങാതി വന്നു. അപ്പോൾ എന്തായിരിക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചു നോക്കുമ്പോൾ കുട്ടീൻ്റെ ഉമ്മ പറയാ, അതൊക്കെ പറ്റിയില്ല സ്ഥലം. എന്തേന്ന് ചോദിച്ചു, മുടിയൊക്കെ കണ്ടിട്ട് ഭ്രാന്തൻ്റെ മാതിരി, മുടിയൊക്കെ കണ്ടിട്ട് ഭ്രാന്തൻ്റെ മാതിരി ഉള്ളവർ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നോക്ക് നിങ്ങൾ, ചില കുട്ടികളെ ഞാൻ പറഞ്ഞാൽ എവിടെ അങ്ങനത്തെ കുട്ടികളെ കാണുന്നില്ല, ചില നാട്ടിലുണ്ട്. സുബ്ഹാനല്ലാ, ഈ മുടിയൊക്കെ പൊടച്ചോനെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു തല നല്ല സൗന്ദര്യമുള്ള മുഖമായിരിക്കും ആ കുട്ടിക്ക് അള്ളാ കൊടുത്തത്. ഇവൻ്റെ ഈ മുടി കോലം കണ്ട് കിട്ടിയതോടുകൂടി മുഖത്തേക്ക് കൊണ്ട് നോക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു മോശം. അതിന് ഞാൻ പറയുന്നത് ഉസ്താദിനെ നിങ്ങൾ കുറ്റം പറയണ്ട, ആ മുടി അക്കോലം കിട്ടണതിന് മുമ്പ് നിങ്ങൾ മൊബൈലിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്ത് വെക്കുക, ഈ മുടി ഈ കോലത്തിലാക്കിയതിന് ശേഷവും നിങ്ങളൊന്ന് നോക്കി, ആദ്യത്തേത് മനുഷ്യക്കോലം, മറ്റേത് വേറെ ഡാഷിൻ്റെ കോലും അല്ലേ. എടോ ആരെങ്കിലും എന്തെങ്കിലും പിരാന്ത് കളിക്കണേ, നിങ്ങൾ എന്തിനാ തല കയറ്റണത്? ഏ അപ്പൊ അങ്ങനെ തല കയറ്റിയാൽ ഈ ജാതി ഒരുവിധം നല്ല പെൺകുട്ടികളൊന്നും നിങ്ങൾക്ക് കിട്ടൂല, അല്ലാത്ത പെൺകുട്ടികൾ അതൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അയറ്റാൽ കിട്ടിയിട്ട് കാര്യമില്ല, കിട്ടുകയാണെങ്കിൽ ഇതുപോലത്തെ പെണ്ണിനെ കിട്ടണം. ഈ പെണ്ണ് അവിടെ നിന്ന് നിർത്തിയില്ലല്ലോ, അത് ഈ പെണ്ണിന് അത് വല്ലാത്ത അസ്വസ്ഥതയായി. പടച്ചോനെ എൻ്റെ ഇക്ക തൊടേണ്ട കയ്യേലാണല്ലോ റബ്ബെ, 30 കൊല്ലമായിട്ട് ഈ ഡ്രൈവർക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇന്നെന്താ പോൻ എൻ്റെ കയ്യെ കയറി പിടിച്ചത്? അവർക്കത് വല്ലാത്തൊരസ്വസ്ഥതയായി. രാത്രി സുബ്ഹാന ജല്ല ജലാലുഹു കടയടച്ച് ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ ഈ മഹദി ഭർത്താവിനോട് ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നതെന്നല്ലേ? മാ ഫഅൽതൽ യൗമ ഖിലാഫ റിള്ളാഹ്. ഇതും ഒരു മാതൃകാ മഹിളയാണ്, പഠിച്ചവിടെ വെച്ചോളി സഹോദരിമാരെ. മാ ഫഅൽതൽ യൗമ ഖിലാഫ റിള്ളാഹ്, എന്റെ പ്രാണനാഥനെ, എന്റെ പ്രിയപ്പെട്ട ഇക്ക, ഇന്ന് നിങ്ങൾ അല്ലാഹുക്ക് പൊരുത്തമില്ലാത്ത എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട്, അതെന്നോടൊന്ന് തുറന്നു പറയാമോ? അപ്പൊ ഈ ഭർത്താവ്, അള്ളാഹിന്റെ അടി, നമ്മൾ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചിട്ട് ഇന്നെ ഇനിയും നിനക്ക് വിശ്വാസല്ലേ, ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒരു മോശം ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉരുണ്ട് കളിച്ചപ്പോ ഈ പെണ്ണ്, മാ ഫഅൽത യൗമ ഖിലാഫ റിള്ളാഹ്, അല്ലാഹുക്ക് പൊരുത്തല്ലാത്ത എന്തോ നിന്ദിക്കന്ന് ചെയ്തിട്ടുണ്ട്, അത് ഇന്നോട് തുറന്നുകൊണ്ട് പറയണമെന്ന് പറഞ്ഞു. അപ്പോ ഇദ്ദേഹത്തിന് ഈ ഭാര്യയോട് സത്യത്തിൽ സ്നേഹം മാത്രമല്ല ബഹുമാനമുണ്ട്, ഇതങ്ങനത്തെ ഒരു ഭാര്യയാണ്, അത്ര പതിവ്രതയാണ്. ഒരന്യ പുരുഷന്റെ മുഖത്ത് പോലും നോക്കാതെ സർവസ്നേഹവും സന്തോഷവും ഞാനുമായി മാത്രം പങ്കുവെക്കുന്ന അവളോട് ബഹുമാനവും കൂടി ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇവളെ മുമ്പിൽ ഇത് പറയാതിരിക്കണ മോശമെന്നുള്ള അയാൾ പറഞ്ഞു തുടങ്ങി, എടി പെണ്ണെ, നമ്മളെ കടയില് ഇന്നൊരു പെണ്ണ് വള വാങ്ങാൻ വന്നു, അങ്ങനെ ഞാനൊരു വളയെടുത്ത് ഓളെ കയ്യിലാണ്ട് ഇട്ട് കൊടുത്തപ്പോ ഓളെ ആ കയ്യിന്റെ വെളുപ്പ് എന്നെ വല്ലാതെ സ്വാധീനിച്ചപ്പോ ആ വള കയ്യിലേക്ക് ഇട്ട് കൊടുക്കണ ആ ചാൻസില് അസർത്തുഹ, ഞാൻ നല്ലോണം ഞെക്കി ആ കയ്യിൽ. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ,
هذه حكمة خيانة سكا مبتدو كلها بدر دريبراي هيا ولا ور تكرارو دير دلها إن وان إنت كيّة كري بديكان إذا أنا كارن دون وان إنت كيّة كري بديكان إذا أنا كارن غل بارا بني كيّة كري بدي سبوا إنت كيّة ري بارا تنتك كري بديشو أرنا غل بيرون أديلي يالا برضو إني توبتو إدي نان توبة جيدة جندي فجعليني في هيل نينك ما باكنا دورني موبتي ما بود كنجدة بريواري على كينيا هذا ترى ستاندرد لا دمبدي كلا هذا وندا بريواري على كينيا دي نينجا وايلو يرتدي ويرتدي جندتي نغلا أرد صلينا ري ممبن موبتي بادل كتورن أرد كارد كارد ما فعل تليوما خلاف فريض الله إكا إنندوري كنيو بتشيلنا بارني لكذا غريبة ما دينو بارنيا بارشور أرتري كلاري بارني ورغندا അതോട് കൂടി സംഗതി ആകങ്ങളെ ജീവിതം ധാർമാറാവും മറ്റേത് എന്താറിയോ അത് നല്ല ഉയർന്ന ആത്മീയതയുള്ള ഫാമിലിയിൽ നടന്ന ചരിത്രമാണ് അത് റൂഹുൽ ബയാൻ തഫ്സീറിൽ നോക്കിയാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അത് സാധാരണ കഥയല്ല അത് കൗലിയാക്കളുടെ കഥയാണ് ഓൽക്കത് ഇന്നി തുബത്ത് ഫജാലിനി ഫിഹിൽ മാപ്പാക്കാൻ സോറി ആക്കണ അപ്പത്തന്നെ ഓള് പറഞ്ഞു സാറല്ല അഴിഞ്ഞു ആ വിഷയം കഴിഞ്ഞു പറഞ്ഞു എന്നിട്ടേ പിറ്റേന്ന് മെറ്റയാള് വന്നിരിക്കുന്നു ഡ്രൈവർ പറഞ്ഞു കഥ അവല്ലനി ഷെയ്ത്താൻ ഇത്ത സോറി ഇന്നലെ ഷെയ്ത്താൻ എന്നെ പറ്റിച്ചു ഞാൻ നിങ്ങളെ കയ്യേൽ കയറി തൊട്ടു ആ മോശമായിപ്പോയി മാപ്പാക്കണേന്ന് പറഞ്ഞു അയാളെ അടുത്തന്നെ നിന്ന് ജോലി ചെയ്യേണ്ട ആളാണല്ലോ അയാള് ഓ അയാളോട് മൂപ്പത്തി പറഞ്ഞു നിങ്ങൾ പോയിക്കോളി ഇനി മേലിൽ ഇതുപോലത്തെ കുഴപ്പത്തിലൊന്നും ചെന്ന് ചാടരുതിട്ടോ ഇന്നലെ ഉണ്ടായാലും ഉത്തരവാദി നിങ്ങളല്ല അത് ഷെയ്ഖാണ് പറഞ്ഞു ഇത് കടയിലുള്ള ദുഃഖ നമ്മളെ ഹോട്ടൽ നമ്മളെ ഈ വീടിന്റെ മോലാളി ഉണ്ടല്ലോ എന്റെ കെട്ടിയോനെ ഓനെ എന്റെ കുഴപ്പക്കാരൻ നിങ്ങളല്ലാന്ന് ഇതിൽ ഒരുപാട് പാഠങ്ങളുണ്ട് ഞാൻ ഇപ്പത് പറഞ്ഞു എന്തരാന്ന് ചോദിച്ചാൽ മറിയം ബീബി റളിയല്ലാഹു അൻഹായുടെ ഏറ്റവും വലിയ പവറായി അല്ലാഹു പറഞ്ഞത് അവരവരെ ശരീരത്തെയും ആത്മാവിനെയും ഒക്കെ അവിഹിതങ്ങളിൽ നിന്ന് പൂർണമായി കാത്തു സൂക്ഷിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പരിചയപ്പെടുത്തിയപ്പോൾ ആദ്യമായി പറഞ്ഞിട്ടുള്ളതെങ്കിൽ